നമസ്തേ. ഇന്ന് നമ്മൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും കൂടിയ മേടക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത്. 2018 ഏപ്രിൽ മാസം 16 തീയതി വരെയുള്ള മേടക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങൾ. ഇവരുടെ നാലിൽ ഇപ്പോൾ സർപ്പം സഞ്ചരിക്കുന്നു, 7 വ്യാഴം സഞ്ചരിക്കുന്നു, 9 ശനിയും ചൊവ്വയും സഞ്ചരിക്കുന്നു, 10 കേതു സഞ്ചരിക്കുന്നു, 12 രവിയും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു. ഇതാണ് ഇവരുടെ ഗോചരാവസ്ഥ. മറ്റ് നക്ഷത്രങ്ങളുടെ എല്ലാ ഫലങ്ങളും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് വരാം. ഇവരുടെ ആരോഗ്യരംഗം 2018 ഏപ്രിൽ 16 വരെ അത്ര അനുകൂലമല്ല. ഭക്ഷണത്തിൽ നിന്നൊക്കെയുള്ള വിഷബാധകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ദംശനമേറ്റുള്ള വിഷമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ മൂലവും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഒടിവ് ചതവ് മുതലായവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. അതേപോലെ വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അനുകൂലമല്ല ആരോഗ്യ സംബന്ധമായി ഈ സമയം. ഇവരുടെ തൊഴിൽ മേഖലകളും പൊതുവെ അനുകൂലമല്ല. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല പ്രതിസന്ധികളും ഇവരുടെ തൊഴിൽ രംഗത്ത് വരാം. എന്നാൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഇവർക്ക് കഴിയും. ധനപരമായി ഇവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയമല്ല ഇത് എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതിരും അപ്രതീക്ഷിതമായി കിട്ടുന്ന ചില ധനസഹായങ്ങൾ മൂലമോ മറ്റോ ഇവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുകയും ചെയ്യും. ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ തൃപ്തികരമായ ഒരു സമയമാണ് ഇത്. മക്കൾ മൂലം ചിലപ്പോൾ മാനസികമായ ഒരു പ്രയാസം ഉണ്ടാകുന്നുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ തമ്മിൽ ചില കലഹങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഇത്. സഹോദര സ്ഥാനങ്ങളിൽ നിന്നും ഇവർക്ക് അനുകൂലമായ ഒരു ഫലം ലഭിക്കില്ല. എന്നാൽ മറ്റ് ബന്ധുജനങ്ങളിൽ നിന്നും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, നല്ലൊരു സമീപനം കിട്ടുകയും ചെയ്യും. വ്യാപാര വ്യവസായ രംഗത്ത് ഇവർക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. ഗ്രഹനിർമ്മാണം ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പല തടസ്സങ്ങളും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വിവാഹാദി മംഗള കാര്യങ്ങൾക്ക് ഈ സമയം പൊതുവെ അനുകൂലമാണ്. കേസുകൾ, വഴക്കുകൾ മുതലായവയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തീർക്കുവാനും അത് അനുകൂലമാക്കി എടുക്കുവാനും ഈ സമയം പൊതുവെ അനുകൂലമാണ്. മാതാപിതാക്കളുടെ അനാരോഗ്യ നിമിത്തം ചില വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരും. അതുപോലെ എല്ലാ രംഗത്തും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ ഈ 2018 ഏപ്രിൽ 16 വരെ അശ്വതി നക്ഷത്രക്കാർക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല. പ്രത്യേകിച്ച് ശത്രുക്കളെ പോലെ പെരുമാറുന്ന കുറെ അധികം ആളുകൾ ഉണ്ടാകുവാനും അതേ ശത്രുക്കളായിട്ടുള്ളവർ കൂടുതൽ ശക്തി ആർജിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത്. അതോട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ജ്യോതിഷത്തിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ശ്രദ്ധിക്കുവാനും കുറച്ച് മുൻകരുതൽ എടുക്കുവാനൊക്കെ കഴിയും. അത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുകയും അത് അനുകൂലമായി കൊണ്ടുവരുവാനും നമുക്ക് കഴിയും. അതാണ് ജ്യോതിഷത്തിന്റെ ഒരു പ്രയോജനം. ഇവരുടെ ദോഷങ്ങൾക്കൊരു പരിഹാരം എന്ന രീതിയിൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ജാതകവുമായി ബന്ധപ്പെട്ട് പരിശോധന ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.